നമസ്കാരം ടൂൾകിറ്റ് ദേശദ്രോഹികളുടെ നെറ്റ്വർക്കിംഗിനെ വ്യക്തമാക്കിയതുപോലെ ഇവിടത്തെ സാമൂഹ്യ ദ്രോഹികളുടെ നെറ്റ്വർക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇവരുടെ ഇടയിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്ന ഏതെങ്കിലും പീഡോഫീലിയ സാഹിത്യ ചോരണം ചാരിറ്റി തട്ടിപ്പ് ലൈംഗിക പീഡന വിവാദങ്ങളുടെ പേരിൽ താൽക്കാലികമായി ലീക്കാവുന്ന ചില ചക്കളത്തിപ്പോരിൻ്റെ പോസ്റ്റുകൾ ഒന്ന് ഓടിച്ചു നോക്കിയാൽ കാണാം. ഒരറ്റത്ത് ചാനലുകളിലും മുഖ്യധാര മാധ്യമ സ്ഥാപനങ്ങളിലും പല പേരുകൾ കയറിപ്പറ്റിയ ആക്ടിവിസ്റ്റുകൾ നിർഭാഗ്യവശാൽ ഇത്തരത്തിലുള്ള ഊളകളുടെ ദുരുപയോഗം മൂലം കുറേയൊക്കെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ആക്ടിവിസ്റ്റുകൾ എന്ന പദം ഇപ്പോൾ കേരളത്തിൽ അശ്ലീല സമാനമായ പദമാണ്. അതുകൊണ്ട് തന്നെ മൺമറഞ്ഞ സുഗതകുമാരിയെ പോലുള്ള ജെനുവിൻ ആക്ടിവിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ആ പദം പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. മുൻകാല SFI മേലുല്ലാസവുമായി തൽപ്പത്തിരിക്കുന്ന മൂത്ത കമ്മികളെ മണിയടിച്ച് കയറി പറ്റുന്ന ഇത്തരത്തിലുള്ള ഇത്തിൽ കണ്ണികളിലൂടെയാണ് ഈ നെറ്റ്വർക്കിങ്ങിന് ആവശ്യമായ പ്രൊപ്പഗണ്ട കവർ ലഭിക്കുന്നത്. സ്വന്തം പേരിലും വ്യാജ പരിവേഷങ്ങളിലും നവമാധ്യമങ്ങളിലൂടെയാണ് ഇവരുടെ ആക്ടിവിറ്റികൾ അതേസമയം തുടരുകയും ചെയ്യും. ലഹരി മുതൽ മാംസം വരെ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഈ ഭരാന്നഭോജികളുടെ സ്വന്തം ബിസിനസ്സുകൾ വിപുലപ്പെടുത്തുവാനും തങ്ങളുടെ പെർവേർഷനുകൾക്കും ഫെറ്റിഷുകൾക്കുമുള്ള ഇരകളെ വേട്ടയാടി പിടിക്കാനുമുള്ള ഒരൊറ്റ ചാനൽ മാത്രമാണ് ഈ ശൃഖാലന്മാരുടെ ആക്ടിവിസം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് അപകടകാരികളായ ഈ വിഷവിത്തുകൾ അടിഞ്ഞുകൂടി ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കാളകൂടങ്ങളുടെ അതിബൃഹത്തായ ഒരു ചങ്ങലയാണ്. നവോത്ഥാനം, ലിംഗസമത്വം, ബാലാവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, മനുഷ്യാവകാശം തുടങ്ങിയ പുരോഗമനപരമായ പ്രതലങ്ങൾ മുഴുവൻ നുഴഞ്ഞുകയറി അവരുടെ അരാജകത്വത്തിൻ്റെ അജണ്ട ഉപയോഗിച്ച് വിഷലിപ്തമാക്കി കൊണ്ടിരിക്കുകയാണ്. കലാ സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയത്തിലും ഉള്ള സ്വാധീനങ്ങളാണ് ഇവരിൽ പലരുടെയും നിലനിൽപ്പിൻ്റെ തന്നെ ടിക്കറ്റ്. പണ്ട് പിന്നാമ്പുറങ്ങളിൽ ഒതുങ്ങിയിരുന്ന പലരും അരാജകത്വത്തിൽ സ്വാഭാവിക അവസ്ഥയാക്കി ചിത്രീകരിച്ച് മുൻതിരയിലേക്ക് പരിണമിച്ചതിൻ്റെ അനന്തരഫലങ്ങൾ ഇനിയും കേരളം അനുഭവിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ. വരുന്ന തലമുറകളെ കാർന്നു തിന്നാൻ, അവരെ കരുക്കളാക്കാൻ തക്കം പാർത്തിരിക്കുന്ന ഇവരിൽ നിന്ന് അവരെ സംരക്ഷിച്ചെടുക്കേണ്ട ചുമതല നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന് കൂടി വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ആരൊക്കെയോ ചെയ്ത സുഹൃത്തും കൊണ്ട് ഇവരുടെ ഇടയിൽ നിന്നും തന്നെ ഇവരൊക്കെ ആരെന്നും ഇവരുടെ നെക്സസ് എന്തൊക്കെയാണെന്നും ഇവരുടെ സ്വാധീനങ്ങൾ എവിടെയൊക്കെയാണെന്നും എത്രമാത്രം വിപുലമാണെന്നും ഒക്കെ നമ്മുടെ മുന്നിൽ അനാവൃതമാവുന്നുണ്ട്. എന്നാൽ അവരുടെ ഉപഭോക്താക്കൾ നമ്മുടെ സിസ്റ്റത്തിൽ താക്കോൽ സ്ഥാനങ്ങൾ അഭിരമിക്കുന്നവരായതുകൊണ്ട് നടപടികളൊന്നും ഉണ്ടാവുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ മനസ്സിൽ വയ്ക്കുക, കരുതലോടെ ജാഗ്രതയോടെ ഇരിക്കുക. അതെ, ഇപ്പോൾ നമുക്ക് സാധിക്കുകയുള്ളൂ. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.